സെന്റ് തെരേസസിലെ സെക്കൻഡ് എംഎ ഇന്റഗ്രേറ്റഡ് എക്കണോമിക്സിലെ മിടുക്കുകൾ നമുക്കൊപ്പം ചേരും. ഹലോ, ഗുഡ് മോർണിംഗ്. അടുത്തോട്ട് വന്നോളൂ, പേടിക്കണ്ട, ധൈര്യം വന്നോ. മിടുക്കുകളായ ധൈര്യമുള്ളവർക്ക് വരാം. കം കം, ക്ലാസ്സിനുള്ളിൽ ഇരിക്കുന്നവർ വന്നോളൂ. എന്താ പേര്? ഹൃദ്യ. ഹൃദ്യ, എന്താ പേര്? നൈന. ആഗ്നസ്. ആര്യ. അനീന. ഓക്കെ, ഇനി ഉണ്ടല്ലോ കുറച്ച് പേര് ക്ലാസ്സിൽ. ഇത് സെക്കൻഡ് എംഎ ഇന്റഗ്രേറ്റഡ് എക്കണോമിക്സ് ആണോ നിങ്ങൾ എല്ലാവരും? ബിഎ എക്കണോമിക്സ് സ്റ്റുഡന്റ്. ക്ലാസ് മാറിയിരിക്കുകയാണോ? ക്ലാസ് മാറിയല്ല, ഞങ്ങൾ സോഷ്യോളജി അവർ ആണ്. അപ്പൊ താഴെ സോഷ്യോളജി അവർ ആയിട്ട് താഴെ ഇരിക്കുന്നു. കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടോ? ഇല്ല. കുതിരപ്പുറത്ത് കയറാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട് അല്ലേ. പുറത്തുനിന്ന് കാണുന്ന പോലല്ല, ഇച്ചിരി ബുദ്ധിമുട്ടാ. എങ്ങനെയുണ്ട് നിങ്ങളുടെ വോട്ടൊക്കെ? എങ്ങനെയാ ഇത്തവണ വോട്ടുണ്ടോ? ഇല്ല. ഏയ്, നിങ്ങൾ 18 വയസ്സായില്ലേ? എല്ലാവരും 18 വയസ്സായവരല്ലേ? വോട്ടർ പട്ടികയിൽ പേരില്ലേ? ഇല്ലേ. കന്നുവോട്ടല്ലേ ഇത്തവണ നടക്കാൻ പോകുന്ന? ഒന്ന് മുമ്പോട്ട് കയറുന്നേ. എന്താ പേര്? അനീന. എങ്ങനെയാണ് മൊത്തത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിലയിരുത്തിയാൽ? ഏതാ വിഷയം? സോഷ്യോളജി. എക്കണോമിക്സ് ആണ്. മൊത്തം സാമ്പത്തിക അവസ്ഥയൊക്കെ എങ്ങനെയാ രാജ്യത്തിനല്ലേ താങ്കളുടെ? കുഴപ്പമില്ല. രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയോ? കുഴപ്പമില്ല അല്ലേ. നിർമ്മലാ സീതാരാമൻ നല്ല ഫിനാൻസ് മിനിസ്റ്റർ ആണോ? ആണോ? ഓക്കെ. അപ്പോ എന്താണ് മൊത്തത്തിലൊരു രാഷ്ട്രീയ നിലവാരം ഇന്ത്യയുടെ? സാധ്യത എന്താ കാണുന്നത്? മോദി സർക്കാർ വീണ്ടും വരുമോ? വരില്ല എന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധിയോ നരേന്ദ്രമോദി ആരായിരിക്കണം മുഖ്യമന്ത്രി? ആ, മുമ്പോട്ട് വന്ന് പറയും. ധൈര്യമായിട്ട് വന്ന് പറഞ്ഞോ. ഭയന്ന് നിൽക്കണ്ട, വന്നാട്ടെ. രാഹുൽ ഗാന്ധി. ആഹാ, അപ്പൊ സെന്റ് തെരേസസ് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു രാഹുൽ ഗാന്ധിക്ക്.